ശിവശങ്കറിനെ വെള്ളം കുടിപ്പിച്ചത് യുവ ഐ പി എസ് കാരി വന്ദന. സ്വർണ്ണക്കടത്ത് കേസിൽ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ എൻ ഐ എ ചോദ്യം ചെയ്തപ്പോൾ ചോദ്യങ്ങളുടെ ശരമെറിഞ്ഞ് വട്ടം കറക്കിയത് ആന്ധ്രക്കാരി കെ ബി വന്ദന. സ്വർണ്ണക്കടത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തെരയുന്ന എൻ ഐ എ സംഘത്തിലെ 2004 ബാച്ച് ഐ പി എസുകാരി വന്ദനയാണ് ശിവശങ്കറിനെ ചോദ്യം ചോദിച്ച് വെള്ളം കുടിപ്പിച്ചത്. കേരളമടക്കം 5 സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ഈ വനിതാ ഓഫീസർ 2 ദിവസവും ശിവശങ്കറിനെ ചോദ്യം ചെയ്തു. എൻ ഐ എ ദക്ഷിണേന്ത്യൻ ടീമിൻ്റെ തലപ്പത്തുള്ള ഈ വനിതാ ഡി ഐ ജി ഹൈദരാബാദിലെ ഓഫീസിലിരുന്ന് വീഡിയോ കോൺഫറൻസ് വഴിയായിരുന്നു ചോദ്യം ചെയ്യൽ നടത്തിയത്. സ്വർണ്ണക്കടത്ത് ജ്വല്ലറികൾക്ക് വേണ്ടിയല്ലെന്നും ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായുമുള്ള കണ്ടെത്തലോടെ കേസിൻ്റെ ഗൗരവം പരിഗണിച്ചാണ് എൻ ഐ എയുടെ ദക്ഷിണേന്ത്യൻ മേധാവി തന്നെ ചോദ്യം ചെയ്യാനെത്തിയത്. കേസിൽ തീവ്രവാദ ബന്ധമുണ്ടെന്ന ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യു എ പി എ ചുമത്തിയത്. 2012 അമേരിക്കയിൽ നിന്ന് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ വനിതാ ഐ പി എസുകാരിയാണ് ഈ 41-കാരിയായ വന്ദന. കരോലിനയിലെ മയോക്കയിൽ യു എസ് ഇൻ്റലിജൻസ് പരിശീലന അക്കാദമിയിലായിരുന്നു ഇവർക്ക് പരിശീലനം. കേസിൽ പ്രതികളുടെ മൊഴികളും ഡിജിറ്റൽ തെളിവുകളും പഠിച്ച് വിശകലനം ചെയ്യും. 2005 നവംബറിൽ ഹൈദരാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ ദേശീയ പോലീസ് അക്കാദമിയിൽ നിന്നും പുറത്തു വന്ന 57-ാമത്തെ ബാച്ചിലെ 6 പെൺകുട്ടികളിൽ ഒരാളായിരുന്നു വന്ദന. പിതാവ് തമിഴ്നാട്ടിൽ എ ഡി ജി പി ആയിരുന്നതിനാൽ പഠനം തമിഴ്നാട്ടിലായിരുന്നു. ഉന്നത പഠനത്തിന് ഡൽഹിയിലെ ജെ എൻ യുയിൽ എത്തി. അവിടെ സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദവും എംഫില്ലും പൂർത്തിയാക്കിയാണ് ഐ പി എസ് നേടിയത്. മലയാളവും തമിഴും തെലുങ്കും അടക്കം ബഹുഭാഷാ പരിചയമുള്ള വന്ദന രാജസ്ഥാനിലെ ആദ്യ വനിതാ സായുധ ബറ്റാലിയനായ ഹദീറാണിയുടെ കമാൻഡൻ്റായിരുന്നു. സ്കൂൾ തലത്തിൽ മികച്ച എൻ സി സി കേഡറ്റായിരുന്ന വന്ദന കോളേജിൽ സീനിയർ അണ്ടർ ഓഫീസറായി. രാജസ്ഥാനിൽ ജയ്സാൽമീർ, ബരാൻ, പാലി ജില്ലകളിൽ പോലീസ് സൂപ്രണ്ടായിരുന്നു. പിന്നീട് സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് സർവകലാശാലയിൽ സോഷ്യൽ ഡിഫൻസ് മേധാവിയായി. ജോധ്പൂരിൽ ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ എസ് പി ആയും സേവനം അനുഷ്ഠിച്ചിരുന്നു. ഇതിനിടയിലാണ് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതയായത്. അതിനുശേഷം സ്ഥാനക്കയറ്റത്തോടെ എൻ ഐ എയിൽ ഡി ഐ ജി ആയി. തുടരന്വേഷണം സെക്രട്ടേറിയറ്റിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാകും. ശിവശങ്കർ സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണെന്നും പ്രതിയോ സാക്ഷിയോ എന്ന് മാത്രമേ തീരുമാനിക്കാനുള്ളൂവെന്നും അന്വേഷണ സംഘം അറിയിച്ചു. യു എ പി എ ചുമത്താനായില്ലെങ്കിൽ ശിവശങ്കർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കുമെന്ന് കേന്ദ്രത്തിന് ശുപാർശ നൽകാനും ഉദ്ദേശിക്കുന്നു. ആദ്യ ദിവസം 5 മണിക്കൂറും രണ്ടാം ദിവസം 10 മണിക്കൂറുമാണ് എൻ ഐ എ കൊച്ചിയിലെ ആസ്ഥാനത്ത് എത്തിച്ച് ശിവശങ്കറിനെ ചോദ്യം ചെയ്തത്. യു എ പി എ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിവുകൾ ഇല്ലെങ്കിലും എം ശിവശങ്കറിനെ കേസിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കേണ്ടെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. സ്വപ്നയുമായുള്ള ബന്ധം സംബന്ധിച്ച കാര്യങ്ങളിൽ പലതും ശിവശങ്കർ എൻ ഐ എയോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്വപ്നയുടെ ഫ്ളാറ്റിലെ പാർട്ടികളിൽ പങ്കെടുത്തിരുന്നത് മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായിരുന്നുവെന്നാണ് ശിവശങ്കരൻ എൻ ഐ എക്ക് നൽകിയിരുന്ന മൊഴി. ജോലി കഴിഞ്ഞ് അർദ്ധരാത്രിയോടെയാണ് ഓഫീസിൽ നിന്നും ഇറങ്ങിയിരുന്നതെന്നും ഈ കാരണത്താലാണ് സെക്രട്ടേറിയറ്റിന് സമീപം ഫ്ളാറ്റ് എടുത്തതെന്നും ശിവശങ്കർ പറഞ്ഞു. സ്വപ്നയുടെ ഫ്ളാറ്റിൽ എത്തുമ്പോൾ ഭർത്താവും കുട്ടികളും അടുപ്പമുള്ളവരും ഉണ്ടായിരുന്നു. അവർക്ക് സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്ന വിവരം അറിയാൻ കഴിഞ്ഞിരുന്നില്ലെന്നും നിയമപരമല്ലാത്ത കാര്യങ്ങൾക്ക് കൂട്ടുനിന്നിട്ടില്ലെന്നും ശിവശങ്കരൻ നൽകിയ മൊഴിയിൽ പറയുന്നു.